ഹിസ്വ കച്ചേരിമുക്കിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടുവള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9 മുതൽ കച്ചേരിമുക്കിൽ നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. 10ാം വാർഷികത്തിന്റെ ഭാഗമായി 10ന് സേവന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കിഴക്കോത്ത് കച്ചേരിമുക്കിലെ പ്രവാസി കൂട്ടായ്മയായ കിസ്വയുടെ 10ാം വാർഷികത്തിന്റെ ഭാഗമായാണ് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഞായർ രാവിലെ 9 മുതൽ കച്ചേരിമുക്ക് സുന്നി സെന്റർ പരിസരത്താണ് ക്യാമ്പ് നടക്കുക. വിവിധ വിഭാഗങ്ങളിലായി 500ഓളം രോഗികളെ പരിശോധിച്ച് മരുന്ന് നൽകും. ഏകദേശം 50 ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ കിസ്വക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും രോഗികൾക്കുള്ള സഹായം, വിവാഹ സഹായം, വീട് നിർമ്മാണ സഹായം തുടങ്ങിയ ഒട്ടനവധി പദ്ധതികൾ, ഒരുവിധത്തിലുള്ള ജാതി, സംഘടന, രാഷ്ട്രീയ വൈജാത്യങ്ങൾക്കെല്ലാം അതീതമായി അവശത അനുഭവിക്കുന്ന മനുഷ്യർ ആ ഒരു ഒറ്റ മാനദണ്ഡ പ്രകാരമാണ് കിസ്വ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് വിപുലമായിട്ടുള്ള പദ്ധതികൾ നടന്നു വരുന്നു. 10 പദ്ധതികളോട് കൂടിയിട്ടാണ് 10ാം വാർഷികം ആഘോഷിക്കാൻ കിസ്വ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ് ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. ഒന്ന് മെഡിക്കൽ ക്യാമ്പ്. നമ്മുടെ പ്രദേശത്ത് വളരെ സേവനപൂർവ്വം പ്രവർത്തിക്കുന്ന എലൈറ്റിൽ ഹോസ്പിറ്റലിന്റെയും അതുപോലെ തന്നെ കൊടുവള്ളിയിലെ എയിൻ കെയർ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ കിഡ്നി രോഗനിർണയം, ജനറൽ മെഡിസിൻ, ജീവിതശൈലി രോഗങ്ങൾ, നേത്ര പരിശോധന തുടങ്ങിയ വിഭാഗങ്ങളിലായിട്ട് 500നോടടുത്ത് ആളുകൾക്ക് ഈ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് നമ്മൾ ചികിത്സ നൽകും. അതേ ദിവസം തന്നെ രാവിലെ കച്ചേരിമുക്കിന്റെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ടി എം മുഹമ്മദ് സാഹിബ്, എൻ ആർ മുഹമ്മദ് സാഹിബ്, ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെ പേരിൽ കച്ചേരിമുക്ക് ആയുഷ് മെഡിക്കൽ സെന്ററിന് സമീപം കച്ചേരിമുക്ക് അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ഒരു വാട്ടർ ഡിസ്പെൻസറിന്റെ ഉദ്ഘാടനവും അന്നേ ദിവസം രാവിലെ നിർവഹിക്കുന്നതാണ്. കച്ചേരിമുക്കിയിലെ ജനങ്ങൾക്ക് വലിയ നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളം കൂളായിട്ടും അല്ലാതെയും കിട്ടുന്ന നല്ലൊരു ഡിസ്പെൻസറാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. 10ാം വാർഷിക ഉപഹാരമായി സ്ഥാപിക്കുന്ന വാട്ടർ ഡിസ്പെൻസറിന്റെ ഉദ്ഘാടനവും പരിപാടിയിൽ നടക്കും. പ്രവാസി ഭാരതീയ പുരസ്കാർ ജേതാവ് അഷ്റഫ് താമരശ്ശേരി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കും. പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടെത്തി രഹസ്യമായി സഹായിക്കുന്ന രീതിയാണ് കിസ്വയുടേതെന്നും 10ാം വാർഷികത്തിന്റെ ഭാഗമായി 10ന് പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വാക്കിലേക്ക് കാണില്ല. കാരണം ജസ്റ്റ് ഒരു കല്യാണം വിട്ട് പോയാൽ തന്നെ ഉദാഹരണത്തിന് നിന്റെ വീട്ടിലേക്ക് പോയി വന്നാണെങ്കിൽ എന്റെ കയ്യിൽ ഇങ്ങനെ പൈസ തന്നുകൊണ്ട് കൊടുക്കുന്ന ഫോട്ടോ കാണുമല്ലോ. അവരെ വീട് കല്യാണത്തിലിട്ട് വേലിയിലിരിക്കും, സസ്യയിരിക്കും, ഞങ്ങളെ കല്യാണം വിട്ട് പോയില്ല അറിയിക്കും. അതിനകത്ത് നമ്മൾ മെമ്പേഴ്സിന് വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ പറ്റില്ല. അതല്ലാതെ പിന്നെ ബാക്കി കാര്യങ്ങൾ ഇത്ര സംഖ്യ കൊടുത്തിട്ട് ഞങ്ങളെ കമ്പറ്റി സംസാരിക്കാനും അതൊന്നുമല്ല. നമുക്കറിയാം ഏതൊരുത്തന്റെ മുന്നിലേക്ക് കൈ നീട്ടി വാങ്ങുക എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ കുത്തലൊന്നും ഉണ്ടാവും. പക്ഷെ സാഹചര്യം അതിലേക്ക് എത്തിക്കുമ്പോഴാണ് അവനതിലേക്ക് എത്തിപ്പെടുന്നത്. എന്ത് ചെയ്യും, ചെയ്യേണ്ടി ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. അത് 50 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ 10 രൂപ മുകളിലാകും. യു എയിൽ ചെയ്ത് നമുക്ക് കണക്കുകളില്ല. നമ്മൾ ആ കണക്ക് ഇതിലൊക്കെ കോടിക്കണക്കിന് രൂപയോളം ഈ ഒരു കാലയളവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 30 ടിക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞാല് അന്നത്തെ ടിക്കറ്റിന്റെ കോഴിസ്ഥാനത്തെ ടിക്കറ്റിന്റെ റേറ്റ് എത്ര? 1200-1300 ദിർഹംസ്. അതായത് നമ്മൾ പോകേണ്ടത് തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ അതിന് നമ്മളെപ്പെട്ട ഈശ്വരന്റെ മെമ്പർമാരുടെ ചിലപ്പോൾ 50-100 ദിർഹംസ് വാങ്ങിയിട്ടുണ്ടാവും. അത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഏറ്റവും അങ്ങനെ വാങ്ങും. ഇനി പുറത്തൊരാൾ ഗിസ്വന്റെ ഒരു ആളായിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും അങ്ങനത്തെ ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യും. ഇന്നാണ് വിഷയം നമ്മൾ ചെയ്യണമെന്ന് അപ്പോൾ തരും. കിസ്വ പ്രസിഡന്റ് വി കെ അഷ്റഫ്, ജനറൽ സെക്രട്ടറി വി കെ എം ഷെരീഫ്, കെ കെ ജാബിർ, കെ കെ ആഷിഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി.